ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കീസി വ്ളോഗ്സ്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരടിപൊളി റെസിപ്പി ആയിട്ടാണ്. ബട്ടൂരയും ചിക്കൻ കുറുമയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബട്ടൂരേൻ്റെ കൂടെ കഴിക്കാൻ ചിക്കൻ ഫ്രൈയും സാലഡും മയോണൈസും കൂടി ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം നമുക്ക് ബട്ടൂരക്ക് വേണ്ടിയിട്ടുള്ള മാവ് ഒന്ന് കുഴച്ചു വെക്കണം. അതിന് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ശേഷം 1/2 സ്പൂണ് ഈസ്റ്റ്, 1 സ്പൂണ് പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ടുകൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഈസ്റ്റ് ഫെർമെന്റ് ആവാനൊന്നും വെക്കുന്നില്ല, ഇതിലേക്ക് നേരിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ശേഷം ചെറിയ ചൂടുവെള്ളം കുറച്ച് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയെല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെ കുറച്ച് കുറച്ചായി വെള്ളം ആഡ് ചെയ്ത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈ സമയത്ത് നമുക്ക് ചിക്കൻ കുറുമ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അതിന് 1 പാത്രത്തിൽ 2 സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും തക്കാളിയും പച്ചമുളകും ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമുക്ക് 1 ഉള്ളി നീളത്തിൽ മുറിച്ചത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിന്റെ കളറൊന്ന് മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 തക്കാളി അരിഞ്ഞത്, 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 1/2 സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയെല്ലാം നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് തേങ്ങാപ്പാലൊന്ന് തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ 1 ജാറെടുത്ത് അതിലേക്ക് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് അടിച്ച് തേങ്ങേൻ്റെ 1/2 പാലും 2/2 പാലും തയ്യാറാക്കി വെക്കണം. അപ്പോൾ തക്കാളിയെല്ലാം നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മുറിച്ച് കഴുകി വെച്ച ചിക്കൻ ഒന്ന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബോണുള്ള ചിക്കനോ ബോണില്ലാത്ത ചിക്കനോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച തേങ്ങേന്റെ 2/2 പാലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കൻ ഈ തേങ്ങാപ്പാലിൽ കടന്നിട്ട് തന്നെയാണ് വെന്ത് വരുന്നത്. ഒരു അഡീഷണൽ ആയിട്ട് വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം. ചിക്കനെല്ലാം കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തേങ്ങേൻ്റെ 1/2 പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പൊന്ന് അരച്ചെടുക്കണം. അതിന് ഞാനിവിടെ 1 ജാറെടുത്ത് അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ചു കൊടുത്ത് അതൊന്ന് അരച്ചെടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുത്താലും മതി. എനിക്കിവിടെ തേങ്ങാപ്പാൽ ബാക്കി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അതെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെക്കാം. അപ്പൊ നമ്മളെ ചിക്കൻ കുറുമ ഇവിടെ റെഡിയായി. നല്ലതുപോലെ തിക്കായി നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ചിക്കനില് മുളകും ഉപ്പും കുരുമുളകെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം ചിക്കൻ വേവിച്ചതിന് ശേഷമാണ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിന് ഞാനിവിടെ 1 പാത്രം എടുത്ത് അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ചിക്കനെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് ഞാനിവിടെ 1 പാനെടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കാം. ചിക്കൻ ആദ്യമേ വേവിച്ചെടുത്തതുകൊണ്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആവുന്നതുവരെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ബോണിലെ ചിക്കൻ എല്ലാം ആവുമ്പോൾ വേവിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നേ നല്ലത്. അപ്പം ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. ഞാനിവിടെ അധികവും ബോണിലെ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മളെ ചിക്കൻ ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബട്ടൂറിന്റെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അത് ഒരിക്കൽ കൂടി ഒന്ന് കുഴച്ചെടുക്കാം. അതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ബോളുകളാക്കി മാറ്റാം. ഇനി ബട്ടൂർക്ക് വേണ്ടിയിട്ട് അതൊന്ന് പരത്തിയെടുക്കാം. അതിന് ഞാനൊരു ബോൾ എടുത്ത് പരത്തിയെടുക്കുന്നുണ്ട്. അടിയിലൊന്നും പറ്റാണ്ടിക്കാൻ കുറച്ച് മൈദ കൂടി വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇത്ര തിക്കായിട്ടാണ് പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ നടുക്കേ കൂടെ ഒന്ന് മുറിച്ചെടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള ബോളുകൾ കൂടി നമുക്ക് പരത്തിയെടുക്കണം. അധികം തിന്നായിട്ട് പരത്തിയാൽ ബട്ടൂര നല്ല ഹാർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അധികം ടേസ്റ്റി ആയിട്ട് നമുക്ക് കിട്ടൂല. അപ്പോൾ ബാക്കിയുള്ളതും കൂടി പരത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു പാത്രം എടുത്ത് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഫുള്ളായിട്ട് പൊന്തി വരണം. എന്നാലേ ബട്ടൂര നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടൂ. അപ്പോൾ ബട്ടൂര ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യാൻ പാടില്ല. ജസ്റ്റ് 2 ഭാഗവും കുക്ക് ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. നല്ലോണം ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ ബട്ടൂര നല്ല ഹാർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ ബട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സാലഡ് തയ്യാറാക്കാം. അതിന് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായി മുറിച്ച കക്കരി കൂടി ഇട്ട് കൊടുക്കാം. കക്കരീനെക്കാട്ടിയും കുറച്ച് മാത്രമേ ക്യാരറ്റ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. ക്യാരറ്റ് അധികമായാൽ സാലഡ് നല്ല ടേസ്റ്റി ആയിട്ട് വരൂല. അതിലേക്ക് ഒരു ഉള്ളി ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക്, കുറച്ച് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞത് എന്നിവ കൂടി ഇട്ട് കൊടുക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പും 2 സ്പൂണ് വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലാത്തവർക്ക് ചെറുനാരങ്ങ നീരും യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെ സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് മയോണൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 1 മുട്ടക്കാണ് മയോണൈസ് ആക്കുന്നത്. ചിലര് മുട്ടേന്റെ വെള്ളം മാത്രം എടുത്തിട്ടും ആക്കലുണ്ട്. എങ്ങനെ ആയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി, 1 സ്പൂണ് വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഇതിനിടയിൽ കുറച്ച് കുറച്ചായി ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാൻ. ഒന്നിച്ച് ഒഴിച്ചു കൊടുത്താൽ മയോണൈസ് റെഡിയായി കിട്ടൂല. അപ്പം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാദാ ഓയിലും എടുക്കാം. പക്ഷേ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലാണ് മയോണൈസ് നല്ലൊരു വൈറ്റ് കളറായിട്ട് കിട്ടല്. സാദാ ഓയിൽ യൂസ് ചെയ്താൽ ചെറിയൊരു മഞ്ഞ കളറായിട്ടാണ് ഉണ്ടാവല്. അപ്പോൾ അതൊന്ന് തിക്കാവുന്നത് വരെ കുറച്ച് കുറച്ചായിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എൻ്റെത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മളെ മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനും ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ബട്ടൂരേൻ്റെ കൂടെ ചിക്കൻ ഫ്രൈയും സാലഡും മയോണൈസും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിന്റെ കൂടെ ഞാൻ ആദ്യമായിട്ടാണ് ചിക്കൻ കുറുമ ട്രൈ ചെയ്ത് നോക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിയിനി.
ഇതെല്ലാം ഒരുമിച്ചുണ്ടാക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ ഫ്രൈയോ ചിക്കൻ കുറുമയോ ഏത് വേണമെങ്കിലും ബട്ടൂരേൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കാം. ബട്ടൂര സാലഡും മയോണൈസും മാത്രം കൂട്ടി കഴിക്കാനും അടിപൊളിയാണ്. അപ്പം എൻ്റെ ഇന്നത്തെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.